ബിസിനസ് റിപ്പോർട്ടർ തുടരുന്നു. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ ടോയ്ലറ്റുകൾ സംസ്ഥാനത്ത് വ്യാപകമാക്കാൻ നിർമ്മാതാക്കളായ ഡിലൈറ്റ് കമ്പനി തയ്യാറെടുക്കുന്നു. നഗരപ്രദേശങ്ങളിലെയും പൊതുസ്ഥലങ്ങളിലെയും സ്ഥലപരിമിതി പുതിയ ഉൽപ്പന്നം പരിഹരിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ടോയ്ലറ്റാണ് ഡിലൈറ്റ് ഇ ടോയ്ലറ്റ്. ഇറാം സയന്റിഫിക് സൊല്യൂഷൻ നിർമ്മിച്ച ഈ ടോയ്ലറ്റുകൾ കേരളത്തിൽ ഇതുവരെ 35 ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുജനാവശ്യത്തിന് ഉതകും വിധമാണ് ഡിലൈറ്റ് നിർമ്മിക്കപ്പെട്ടതെന്ന് ഇറാം സയന്റിഫിക് സൊല്യൂഷൻ ബിസിനസ് ഹെഡ് മനോഹർ വർഗീസ് പറഞ്ഞു. ഇലക്ട്രോണിക് ടോയ്ലറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പ്രവേശനം മുതൽ അതിന്റെ മാലിന്യ സംസ്കരണം വരെ ടെക്നോളജി വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുഴുവനായും ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിലൈറ്റ് ഈ ടോയ്ലറ്റുകൾ മാലിന്യ സംസ്കരണവും ഭംഗിയായി നിർവഹിക്കുന്നുവെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ഉപയോഗിക്കുന്നയാൾ ഉപയോഗശേഷം ഫ്ലഷ് ചെയ്തില്ലെങ്കിൽ തന്നെ പുറത്തു വരുമ്പോൾ തനിയെ സിസ്റ്റം ഫ്ലഷ് ചെയ്യുകയും അതോടൊപ്പം 5 യൂസറോ 10 യൂസറോ ഉപയോഗിച്ചതിന് ശേഷം തറ പൂർണ്ണമായിട്ടും കഴുകി വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനം, ഓട്ടോമാറ്റിക്കായി കഴുകി വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനവും ഈ ടോയ്ലറ്റ് യൂണിറ്റിലുണ്ട്. അതോടൊപ്പം വേസ്റ്റ്, സോളിഡ് വേസ്റ്റും അതേപോലെ തന്നെ വാട്ടറും രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുകയും സോളിഡ് വേസ്റ്റിനെ ബാക്ടീരിയ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ഗ്രീൻ ടെക്നോളജി ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു പൗഡർ ഫോമിലേക്ക്, ഓർഡർലെസ് ഫോമിലേക്ക് മാറ്റുകയും വെള്ളം പല പ്രാവശ്യം ശുദ്ധീകരിച്ച് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഫ്ലഷ് ചെയ്യുന്നതിനും ഫ്ലോർ വാഷിങ്ങിനുമായിട്ടും ഉപയോഗിക്കുകയും ചെയ്യുന്ന ടെക്നോളജി ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലാണ് ഈ ടോയ്ലറ്റുകൾ ഏറെയും സ്ഥാപിച്ചിട്ടുള്ളത്. നഗരത്തിരക്കുകളിലെ പരിമിതികളിൽ ഈ ടോയ്ലറ്റുകൾക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നതായും നിർമ്മാതാക്കൾ പറഞ്ഞു. റിപ്പോർട്ടർ തിരുവനന്തപുരം. മണപ്പുറം ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ